ഇന്ന് നമുക്ക് ഇംഗ്ലണ്ടിലെ ഡോർസറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കോർഫ് കാസിൽ കാണാൻ പോവാം. ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ കോരിത്തെറിപ്പിക്കുന്ന ബ്രിട്ടൻ്റെ 1000 വർഷം പഴക്കമുള്ള കോട്ടയിലേക്കാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ കിടിലം കാഴ്ചകളും കോട്ടയുടെ പഴമയും അവിടുത്തെ ചരിത്രവുമെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ബോൺമൗത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഡോർസെറ്റ് കൗണ്ടിയിലെ മനോഹരമായ ചെറുപട്ടണമായ വെയർഹാമിലാണ്. നദികളാൽ ചുറ്റപ്പെട്ട ഈ പഴയ പട്ടണം ചരിത്രപരമായ സാക്ഷ്യങ്ങളാൽ സമ്പന്നമാണ്. പുരാതന റോമൻ കാലഘട്ടം മുതൽ തുടർന്നിരിക്കുന്ന കഥകളെയും മനോഹരമായ കാഴ്ചകളെയും പങ്കുവെക്കുന്നതാണ് വെയർഹാം എന്ന ഈ ചെറുപട്ടണം. റോഡ് മാർഗം വരികയാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറാണ് ബോൺമൗത്തിൽ നിന്നും വെയർഹാം വരെ എത്താൻ എടുക്കുന്ന സമയം. വെയർഹാമിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാം ചെറുതായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ളൊരു കഫേയിൽ കയറി ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് അല്പനേരം വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ കോർഫ് കാസിലേക്ക് ബസ്സും കയറി രണ്ട് സൈഡിലും മനോഹരമായ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ബസ്സിൽ കോർഫ് കാസിലേക്ക് യാത്ര തുടർന്നു. കോർഫ് കാസിലിൻ്റെ വില്ലേജിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പാറമേടുകൾ സ്ഥിതി ചെയ്യുന്ന കോർഫ് കാസിലിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലണ്ടിലെ ഡോർസെറ്റ് മേഖലയിൽ പുബർക്ക് ഹിൽസിൻ്റെ മനോഹരതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളുടെ സുഹൃത്തും ആ നാട്ടുകാരനുമായ ആന്റണി ഞങ്ങൾക്ക് ആ കോട്ടയനെ പറ്റി ചെറിയൊരു വിശദീകരണം ഞങ്ങൾക്ക് നൽകി. മുന്നോട്ട് നടന്നപ്പോൾ ഇംഗ്ലീഷുകാരുടെ പരമ്പരാഗത രീതിയായ പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകൾ ഞങ്ങൾ കണ്ടു. ഇതിനെ പറയുന്നത് താച്ചഡ് റൂഫ് എന്നാണ്. ഇത് കാണുവാൻ വളരെ ഭംഗിയുള്ളതാണേലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ചെലവേറിയതെന്നാണ് എൻ്റെ ഇംഗ്ലീഷ് സുഹൃത്തുക്കൾ പറഞ്ഞത്. അതുകൂടാതെ ഈ പ്രദേശങ്ങളിലെല്ലാം കല്ലുകൊണ്ടുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും കാണാൻ സാധിച്ചത്. കോർഫ് കാസിൽ ഗ്രാമം ഇംഗ്ലണ്ടിൻ്റെ പ്യൂർബെക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ മുഖ്യ ആകർഷണം 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ നോർമൻ കോട്ടയായ ഈ കോർഫ് കാസിൽ തന്നെയാണ്. ചെറുവഴികളാൽ പഴയകാലത്ത് നിർമ്മിതമായ വീടുകളാൽ കല്ലുകെട്ടിടങ്ങളാൽ സമ്പന്നമായ ഈ ഗ്രാമം സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷവും ചരിത്രപ്രധാനമായ ആകർഷണവും നിറഞ്ഞ ഒരു സ്ഥലമാണ്. കോർഫെ കാസലിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം പ്രാദേശികർക്ക് പുറമെ ഇൻ്റർനാഷണൽ തലത്തിൽ പോലും വിദേശികളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാമം കൂടിയാണ്. കോർഫ് കാസിൽ ഇംഗ്ലീഷ് ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചവയാണ്. ഈ കോട്ട 11-ാം നൂറ്റാണ്ടിൽ നോർമൻ രാജാവായ വില്യം ദ കോൺക്വറർ പണികഴിപ്പിച്ചതാണ്. എന്നാൽ മധ്യകാലത്തുണ്ടായ സിവിൽ യുദ്ധങ്ങളിൽ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ നശിച്ചു.
പ്രൗഢിയോടുകൂടി സ്ഥിതി ചെയ്തിരുന്ന ഈ കോട്ട 17th century ബ്രിട്ടീഷ് സിവിൽ യുദ്ധം കോട്ടയുടെ സാവകാശം അടിമുടി നശിപ്പിച്ചു. അതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും തകർന്ന നിലയിലാണ്. പക്ഷേ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഇന്നും നിലനിൽക്കുന്നു. കോട്ടയുടെ പ്രദേശം മധ്യകാല കാലഘട്ടത്തിലെ ഒരു പ്രധാന ഗേറ്റ്വേ ആയും പടിഞ്ഞാറ് ഇംഗ്ലണ്ടിലേക്ക് പ്രവേശന കേന്ദ്രമായും ഉണ്ടായിരുന്നുവെന്ന് കഥയും ചരിത്രവും വിശദീകരിക്കുന്നു. കോട്ടയുടെ ഈ ഭാഗത്താണ് ആളുകളെ ശിക്ഷിക്കുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തിരുന്നത്. ഈ രീതിയിലാണ് അവ നടപ്പാക്കിയിരുന്നതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോട്ടയൊരു കുന്നിൻമുകളായതുകൊണ്ട് തന്നെ താഴ്വാരങ്ങൾ കാണാൻ വളരെയധികം ഭംഗിയുള്ളവയാണ്. ഈ സ്ഥലത്ത് ആളുകൾ കോട്ട കാണാൻ വരുന്നതിനപ്പുറം ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനുമൊക്കെ വേണ്ടി ആഴ്ചകളോളം ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഇത്രയും നാളത്തെ വ്യത്യസ്ത പാരമ്പര്യവും ഭരണാധികാരികളും ഇവിടുത്തെ ചരിത്രത്തിലൂടെ കടന്നുപോയതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളും അവശിഷ്ടങ്ങളും നമുക്ക് ഇവിടം സന്ദർശിച്ചാൽ കാണുവാൻ സാധിക്കും. പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴും വളരെ ആക്റ്റീവായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആവിയന്തരത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ സർവീസാണ് ഇത്. ഇത് പ്രവർത്തിക്കുന്നത് ഇതിനടുത്തുള്ള സ്വാനേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുമാണ്.
കോട്ടയുടെ താഴ്വാരത്ത് വിവിധ തരം ആക്ടിവിറ്റികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം അമ്പക്ക് ചെയ്ത് അങ്ങനെ വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു.